ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ പോവുകയാണ്, ഇങ്ങനെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മീറ്റൊക്കെ ചെയ്യാം. പിന്നെ വിൻ്ററിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് അല്ല, നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ്. പെട്ടെന്ന് ബസ് വന്നു, പുള്ളി ബസ് മൂക്കൊക്കെ ചിലപ്പോൾ ഫ്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അപ്പം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ രാത്രി അല്ലെങ്കിൽ അവരുടെ രാവിലെ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കനേഡിയൻ തണുപ്പ് അല്ലെങ്കിൽ കനേഡിയൻ വിൻറ്ററും ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കുറച്ച് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാനഡ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയാണ് ഇവിടുത്തെ തണുത്ത വെതറായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുമെന്ന്. ഈവൻ നമുക്കും ആ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പൊതുവേ അങ്ങനെ ഒരു തണുത്ത വെതർ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നുന്നു നമ്മൾ എന്തായാലും അഡാപ്റ്റൊക്കെ ആയിക്കോളും. അങ്ങനെ പക്ഷേ വാൻകൂർ അങ്ങനെ ഒരു എക്സ്ട്രീം ടെമ്പറേച്ചറൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ 6 ഡിഗ്രി 8 ഡിഗ്രി ഒക്കെയാണ്, മിഡ് ജാനുവരി ആയ ഓൾമോസ്റ്റ്. പക്ഷേ ഇതുവരെ അങ്ങനെ സ്നോ ഒന്നും തുടങ്ങിയിട്ടില്ല, ആകെ ഒരു ദിവസം പെയ്തതേ ഉള്ളൂ. പക്ഷേ ഈ ഒരാഴ്ച തൊട്ട് സ്നോ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2-3 വീക്സ് ഒക്കെ ആയിരിക്കും യൂഷ്വലി സ്നോ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം മറ്റുള്ള കനേഡിയൻ സിറ്റീസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ടൊറോണ്ടോ എഡ്മണ്ടനൊക്കെ ഇന്ന് -2 -3 ആണ്, ഇവിടെ ഒരു 6 ഡിഗ്രി പോസിറ്റീവ്സിലാണ് ടെമ്പറേച്ചർ എന്നുള്ളൂ. പക്ഷേ തണുപ്പ് എന്തായാലും ഉണ്ട്, അതുപോലെ തന്നെ വിൻ്റർ മന്ത്സിൽ തണുപ്പുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും മഴയാണ്. വാൻകൂവറിൻ്റെ ആ ഒരു നിക് നെയിം തന്നെ റെയിൻകൂവർ എന്നാണ്. എപ്പോഴും മഴയും ആ ഒരു തണുപ്പൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു വിൻ്റർ അല്ലെങ്കിൽ തണുപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഓഫ് കോഴ്സ് വിൻ്റർ ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ മേലെ തന്നെയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി പറയുന്നത് ദർ ഇസ് നോ ബാഡ് വെതർ, ദർ ഇസ് ഓൺലി ബാഡ് ക്ലോതിങ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിൻ്റർ ഏതൊരു ടെമ്പറേച്ചറിനും അനുസരിച്ച് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തണുപ്പൊന്നും വെതറൊന്നും മാത്രമേ നമ്മളെ എഫക്റ്റ് ആവില്ല. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു എക്സ്ട്രീമിറ്റീസ്, നമ്മുടെ കൈ, ഗ്ലൗസ്, അതുപോലെ തന്നെ ചെവിയൊക്കെ നന്നായിട്ട് തന്നെ എന്തായാലും കവർ ചെയ്യണം. അതുപോലെ നല്ലൊരു ബൂട്ട്സിലും ഈ ഒരു വിൻ്റർ ക്ലോതിങ് നല്ലൊരു ക്വാളിറ്റിയിൽ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇപ്പം വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ തണുപ്പൊക്കെ ഫീൽ ചെയ്തെന്ന് വരാം ഹീറ്ററൊക്കെ ഇടുകയാണെങ്കിലും. അങ്ങനത്തെ ആ ഒരു ചീപ്പറായിട്ടുള്ള ഒരു ഐറ്റംസൊക്കെ നമുക്ക് വാൾമാർട്ടിൽ നിന്നൊക്കെ എന്തായാലും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ഡ്രസ്സ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കണം. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ടീഷർട്ടും ഒരു ജാക്കറ്റും ഇടുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പുറത്ത് ഇപ്പോൾ ഓഫീസിലായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലൊക്കെ പോയി നമ്മൾ ആ ഒരു ജാക്കറ്റ് ഊരുകയാണെങ്കിൽ ഇൻഡോർ ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്തെന്ന് വരാം. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു സ്വെറ്ററോ അല്ലെങ്കിൽ ഒരു കാർഡിഗണോ അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള സ്വെറ്റേഴ്സൊക്കെ ഇടുന്നത് എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജാക്കറ്റൊക്കെ ഊരിയാലും ഒരു എക്സ്ട്രാ ഒരു ലെയർ ലെയറായിട്ട് ക്ലോതിങ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു സ്നോ ഒക്കെ ഒന്ന് മെൽട്ടായി കുറച്ച് ഒരു ഐസി ആകുമ്പോൾ കുറച്ച് സ്ലിപ്പ് ആവാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ്. പെട്ടെന്ന് ബസ് വന്നു, പുള്ളി ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു, അങ്ങനെ വീണിട്ട് കൈയൊക്കെ ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും സിവിയർ ചിലപ്പം ആയെന്ന് വരാം. അപ്പോൾ ഈ സ്നോയിലൂടെ എത്ര നല്ല ബൂട്ട്സൊക്കെ ഉണ്ടെങ്കിലും ശരി, സ്നോയിലൂടെ ആ ഒരു ഐസിലൂടെ ഒക്കെ ആയിട്ട് ഓടുമ്പോഴും അല്ലെങ്കിൽ നടക്കുമ്പോൾ തന്നെ എന്തായാലും ശ്രദ്ധിക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കാൻ അതെന്തായാലും മറക്കരുത്. കാരണം ഈ ഒരു ഹൈഡ്രേഷൻ, പ്രോപ്പർ ഹൈഡ്രേഷൻ, എസ്പെഷ്യലി തണുത്ത വെതറാകുമ്പോൾ നമുക്ക് അത്രയും ഒരു തേഴ്സ്റ്റ് ആ ഫീൽ ഉണ്ടായില്ല എന്ന് വരാം. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ചിലപ്പോൾ മറന്നേക്കാം. പിന്നെയുള്ള ഒരു ബാഡ് ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഈ ചായ, കാപ്പി അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ആക്കി കുടിക്കാം, അല്ലെങ്കിൽ പുറത്തു തന്നെ ഇപ്പോൾ ടിം ഹോട്ടൽസിന് $1 പോയി വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു ശീലമാവാം. എസ്പെഷ്യലി വിൻ്ററിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ എക്സസൈസ് ചെയ്യാനോ പുറത്ത് വാക്കിന് പോകാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ വെയിറ്റ് പുട്ടോണൊക്കെ ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു വാം വാട്ടർ, ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും എന്തായാലും നല്ലത്. ഹൈഡ്രേഷൻ ചിലപ്പോൾ നമ്മുടെ സ്കിന്നെയും എഫക്റ്റ് ചെയ്യും, അതുപോലെ നമ്മുടെ ലിപ്സൊക്കെ ഡ്രൈ ആവാനൊക്കെ, അതിനും ഒരു ഇൻറ്റേർണലി നമ്മൾ ആ ഒരു ഹൈഡ്രേഷൻ തന്നെയാണ് ഒരു വലിയൊരു ഫാക്ടർ. അപ്പോൾ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ എന്തായാലും ശ്രമിക്കണം. അടുത്ത ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, എപ്പോഴും വെതർ ഫോർകാസ്റ്റ് എന്തായാലും നോക്കുക. അതെന്തായാലും ഇവിടെ വന്നാലും നമുക്കതൊരു ശീലമാവും. എസ്പെഷ്യലി വാൻകൂവറിൽ ഭയങ്കര മഴയൊക്കെ ആകുമ്പം പെട്ടെന്നായിരിക്കും വെതറൊക്കെ മാറുക, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. രാവിലെ കുറച്ച് വെയിലൊക്കെ ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് ക്ലൗഡി ആയി വൈകുന്നേരമൊക്കെ മഴയൊക്കെ പെയ്യും. അപ്പം നമ്മളെപ്പോഴും ആ ഒരു വെതർ ഫോർകാസ്റ്റ് നോക്കുന്ന ഒരു ശീലമുണ്ട്. ഇപ്പം മഴയൊക്കെ വൈകുന്നേരം മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുടയൊക്കെ എടുത്തിട്ട് പോകാനോ, അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം. ടെമ്പറേച്ചർ ഇപ്പോൾ 8 ഡിഗ്രീസ് ആണ്, പക്ഷേ ഇപ്പോൾ ഫീൽസ് ലൈക്ക് -2 അല്ലെങ്കിൽ ഫീൽസ് ലൈക്ക് 14, നമ്മൾ പറയുന്ന ആ ഒരു ടെമ്പറേച്ചർ ആയിരിക്കില്ല, ഫീൽസ് ലൈക്ക് എന്താണെന്നും കൂടി ചെക്ക് ചെയ്യുന്നതൊരു നല്ല ഇതാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചുകൂടി പ്രിപ്പയർഡ് ഒക്കെ ആവാൻ എന്തായാലും ഹെൽപ്പ് ചെയ്തു തരാം. അപ്പോൾ ടെമ്പറേച്ചർ എന്തായാലും ചെക്ക് ചെയ്യുന്നത് ശീലമാക്കുക.
പിന്നെ അടുത്തത് വിൻ്ററിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ആ ഒരു വെതർ കാരണം ആ ഒരു കുറച്ചൊരു സ്റ്റഫിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ മൗത്ത് നമ്മളെ വായിലൂടെ ബ്രീത് ചെയ്യാൻ നമ്മൾ എന്തായാലും ചിലപ്പം അറിയാതെ നമ്മൾ ആ ഒരു വായിലൂടെ ബ്രീത് ചെയ്തെന്ന് വരാം. അപ്പോൾ അതും എന്തായാലും ശ്രദ്ധിക്കണം, കാരണം വായിലൂടെ നമ്മൾ ആ ഒരു തണുത്ത കാറ്റൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ആ ഒരു നോസിലൂടെ ചിലപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്തെന്ന് വരില്ല, പക്ഷേ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, നോസിലൂടെ തന്നെ എന്തായാലും ബ്രീത് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക. പിന്നെ ഇത് അത്ര കോമൺ ആയിട്ടുള്ള കാര്യം എന്നല്ല, ഒന്ന് രണ്ട് തവണ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇപ്പം മൂക്കൊക്കെ ചിലപ്പോൾ ഫ്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂക്കിലൂടെ ഇങ്ങനെ ഒരു വെള്ളം ചിലപ്പോൾ കുറച്ചിങ്ങനെ വന്നെന്ന് വരാം. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്യുക, എസ്പെഷ്യലി നമ്മളിപ്പോൾ അത് ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നു വരില്ല നമുക്ക് ആ ഒരു മൂക്കിലൂടെ വെള്ളം വരുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ പോവുകയാണ്, ഇങ്ങനെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മീറ്റൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിന് മുമ്പൊക്കെ ഒന്ന് ചെക്കൊക്കെ ചെയ്യുക. ചിലപ്പോൾ അത് ഭയങ്കര റെയർ ആയിട്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ ആ ഒരു വെള്ളം വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതും എന്തായാലും കെയർഫുൾ ആയിട്ടിരിക്കുക. പിന്നെ പൊതുവേ ഇവിടെ ആ ഒരു ഫോൾ ആ ഒരു സെപ്റ്റംബർ ഒക്കെ തൊട്ട് ഫ്ലൂ സീസൺ പോലെ പറയും. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രിക്കോഷൻസ് മാസ്ക് ഇടുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോപ്പർ ഹാൻഡ് ഹൈജീൻ ഒക്കെ ഫോളോ ചെയ്യുക, അത് തന്നെയാണ് ഫ്ലൂ സീസണിലും അവർ ഫോളോ ചെയ്യാൻ പറയാറുള്ളത്. ഇപ്പം ഓഫ് കോഴ്സ് നമ്മൾ ബൈ ഡിഫോൾട്ട് ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഒരുപാട് നേരം പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യണം, ഒരു ബസ്സിൽ തന്നെ കുറേ നേരം ഇരിക്കുകയാണ് അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ മാറി മാറിയൊക്കെ കയറുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ജനറൽ ഹൈജീനിക് ആ ഒരു പ്രിക്കോഷൻസ് തന്നെയാണ് ഫ്ലൂവിനെതിരെയും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതും എന്തായാലും പിന്നീടും അത് ഫോളോ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെയുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ എക്സസൈസ് എന്തായാലും കഴിയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വിൻ്റർ സമയത്ത് നമുക്ക് അങ്ങനെ പുറത്ത് പോകാനോ വാക്കിനൊക്കെ പോകാനോ ഒന്നും പറ്റിയെന്നില്ല. അത് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് എഫക്റ്റൊക്കെ എന്തായാലും ആവും. അതുപോലെ തന്നെ ഇൻ ജനറൽ ഇപ്പം രാവിലെ ഇരുട്ട്, രാവിലെയൊക്കെ നമ്മൾ എണീക്കുമ്പോഴൊക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ സൂര്യൻ ആ ഒരു ഡേ ടൈം കുറവാണല്ലോ, അതുപോലെ തന്നെ വൈകുന്നേരം വേഗം ഇരുട്ടാവും. അപ്പോൾ ഇൻ ജനറൽ ഒരു ഭയങ്കര ഒരു ഫെറ്റീഗോ അല്ലെങ്കിൽ ഒരു സ്ലോ ആയിരിക്കും നമ്മുടെ ലൈഫൊക്കെ. കുറച്ച് ആ ഒരു മടിയും ആ ഒരു രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ ജനറൽ കുറച്ചൊരു സ്ലോ ആയി പോവും ലൈഫ്. അപ്പോൾ എക്സസൈസൊക്കെ എന്തായാലും ചെയ്യുക, അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഇൻടേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സൂര്യപ്രകാശം ചിലപ്പോൾ നമ്മൾ രാവിലെ ജോലിക്ക് പോയി അപ്പോഴും ഇരുട്ടാണ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡോർ സ്പേസസിൽ വിൻഡോ കാര്യങ്ങളൊന്നുമില്ല, തിരിച്ച് വരുമ്പോഴും ഇരുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് കാലം ചിലപ്പോൾ സൺഷൈൻ കണ്ടില്ലെന്ന് തന്നെ വരാം, ഇപ്പോൾ വീക്കെൻഡ്സും അങ്ങനെ ഭയങ്കര ക്ലൗഡി ഗ്ലൂമി ആയിട്ടുള്ള ഒരു വെതറൊക്കെ ആണെങ്കിൽ. അപ്പോൾ വിറ്റാമിൻ ഡി എന്തായാലും എസ്പെഷ്യലി നമ്മുടെ ആ ഒരു റീജിയനിലെ ആൾക്കാരൊക്കെ ആ ഒരു വിറ്റാമിൻ ഡി എന്തായാലും ഡോക്ടർ പറയും, പക്ഷേ അതിൻ്റെ ഇൻടേക്കും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മൂഡിനെയൊക്കെ എന്തായാലും എഫക്റ്റ് ചെയ്യും. അപ്പോൾ വിറ്റാമിൻ ഡിയും അതുപോലെ തന്നെ പ്രോപ്പർ എക്സസൈസ്, ഇപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസൊക്കെ ആണെങ്കിൽ ഫിസിക്കലി അത് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ മെൻ്റലി നമ്മുടെ മൂഡൊക്കെ ബൂസ്റ്റ് ചെയ്യാനും അതെന്തായാലും ഹെൽപ്പ് ചെയ്യും. പിന്നെ വിൻ്ററിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് അല്ല നമ്മൾ ചെയ്തു പോകുന്നതാണ്, കാരണം നമ്മൾ ഭയങ്കര ഈ തണുപ്പത്തു നിന്നൊക്കെ പുറത്ത് നിന്ന് ഒക്കെ വന്ന്, ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ കൊറോണയ്ക്ക് ആയതന്നെ പുറത്ത് നിന്ന് വന്നപാട് കുളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ഹോട്ട് ഷവറിൽ നല്ല ചൂടുവെള്ളത്തിൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കുളിക്കാനൊക്കെ തോന്നും. അപ്പോൾ അത് കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അതുപോലെ തന്നെ നമ്മുടെ തലയെ ഇപ്പോൾ മുടിയൊക്കെ ആ ഒരു ഭയങ്കര ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കുളിക്കുകയൊക്കെ ആണെങ്കിൽ ഹെയർ ഫോൾ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ്, ഡ്രൈ സ്കാൽപ്പ് അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് കഴിയുന്നതും കുറച്ച് ആ ഒരു ചൂടുവെള്ളത്തിൽ, ഭയങ്കര ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ശീലമാക്കാതിരിക്കാം. എപ്പോഴും അത് നമ്മൾ എന്ത് ഹാബിറ്റ് ആക്കുന്നു അത് തന്നെയാണ് ആവുന്നത്. കുറച്ചൊരു വാം വാട്ടറിൽ എന്തായാലും കുളിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫുൾ ബോഡി, നമ്മളിപ്പോൾ കൈ അല്ലെങ്കിൽ മുഖം മാത്രമേ ചിലപ്പോൾ മോയ്സ്ചറൈസ് ഒക്കെ ചെയ്യുള്ളൂ, പക്ഷേ ഫുൾ ബോഡി എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ചിലപ്പോൾ നമ്മൾ ആ ഒരു കുറച്ചൊരു ഇറിറ്റേഷൻ ആവും, ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ സ്കിന്നൊക്കെ ആവുമ്പോൾ. പിന്നെ ഇത് ഒരു ടിപ്പ്, ഹെൽപ്ഫുള്ളായ ഒരു ടിപ്പാണ്, നമ്മുടെ ഈ ഒരു ഗീ, നമ്മുടെ ദേസി ഗീ നമ്മൾ വയറിൻ്റെ ആ ഒരു ബെല്ലി ബട്ടന് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അത് ക്രാക്ക്, ലിപ്സ് ക്രാക്ക് ആവുന്നതിനെയും ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു ഡയറക്റ്റ് ലിപ് ബാം ഒക്കെ ഇടുന്നത് തന്നെയാണ് ബെറ്റർ. പ്രോപ്പറായിട്ട് ഇൻ ജനറൽ ബോഡി മോയ്സ്ചറൈസ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക. പിന്നെ ഉള്ളൊരു ടിപ്പ് എന്ന് വെച്ചാൽ, ദോശ അല്ലെങ്കിൽ ഇഡ്ലി കൂട്ടൊക്കെ ആക്കുന്നവരുണ്ടെങ്കിൽ ദോശ അത് ചിലപ്പം പൊങ്ങി വരുന്നില്ല എന്ന് വരാം, ഫെർമെൻ്റ് ആയില്ലെന്ന് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു തണുത്ത വെതർ കാരണം അങ്ങനെയാണെങ്കിൽ ഓവനിൽ ലൈറ്റ് മാത്രം ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാമെന്നാണ്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെയാണ് പൊങ്ങി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതും ചിലപ്പോൾ വീട്ടറിൽ ഹെൽപ്ഫുള്ളായിരിക്കാം. പിന്നെ ഫുഡ് പ്രത്യേകിച്ചൊന്നും അങ്ങനെയില്ല, നമ്മളെ ഒരു ഇന്ത്യൻ ഫുഡ് സൂട്ടബിൾ തന്നെയാണ്, കാരണം അതിൽ നമ്മൾ വെറൈറ്റി ഓഫ് സ്പൈസസ് ഒക്കെ എന്തായാലും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെപ്പർ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഗീ അല്ലെങ്കിൽ ഓയിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇന്ത്യൻ ഫുഡൊക്കെ തന്നെ കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഫുഡ് വൈസ് ഒന്നും ചെയ്യണമെന്നില്ല. ഈ ഒരു വെതറിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഹൈഡ്രേഷൻ അതെന്തായാലും കെയർ ചെയ്യാം.
ഇപ്പം മ്യൂക്കസ് അല്ലെങ്കിൽ ഇപ്പം കോൾഡൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു കഫം അതൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഇപ്പം ഡോക്ടറുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഇപ്പം സെർട്ടൺ ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യണോ. ചിലർ പറയും മുട്ട കഴിക്കരുത്, മുട്ട കഴിച്ചാൽ അതൊക്കെ കൂടുന്നു. പക്ഷേ ഡോക്ടർ അങ്ങനെ സെർട്ടൺ ഫുഡ്സൊന്നും അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷൻ്റെ ആ ഒരു റീസൺ എന്ന് വെച്ചാൽ ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ആണ്. അപ്പോൾ സെർട്ടൺ ഫുഡ് കാരണം അത് ഉണ്ടാവണം, കുറയണം, കൂടണമെന്നും ഇല്ല എന്നാണ് അങ്ങനെ പറഞ്ഞത്. അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു ഇത് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. സെർട്ടൺ അലർജീസ് ഇപ്പം സെർട്ടൺ ഫുഡിൻ്റെ അലർജീസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ബട്ട് ഇൻ ജനറൽ ഫുഡ് വൈസ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫുഡ് കഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഫ്രോസൺ ആയിട്ടുള്ള മീറ്റോ അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തായാലും എല്ലാമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും കെയർ ചെയ്യേണ്ടിയില്ല. നമ്മുടെ ആ ഒരു നോർമൽ ഫുഡൊക്കെ തന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. പിന്നെയുള്ള ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ ടൈം ഡിഫറൻസ്. നമ്മളിപ്പോൾ വാൻകൂവറും നാടും നോക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ ഡിഫറൻസ് ആവും. ഇപ്പോൾ ഇവിടെ 8 മണി, ഇവിടെ രാവിലെ 9 മണി എന്നൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ എണീറ്റൊക്കെ വരുമ്പോൾ അവിടെ നാട്ടിൽ ഓൾറെഡി 10:30 ആവും. അപ്പോൾ വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ രാത്രി അല്ലെങ്കിൽ അവരുടെ രാവിലെ വിളിക്കേണ്ടി വരും. അത് സമ്മറൊക്കെ ആകുമ്പോൾ അത് 1.5 മണിക്കൂർ ഡിഫറൻസ് മാത്രമായി മാറും. അപ്പോൾ അത് കാരണം അത് സമ്മറിൽ കുറച്ചൊരു കൺവീനിയൻ്റ് ആണ്, എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ, കാരണം ഒരു 1.5 മണിക്കൂറിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ വിൻ്റർ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ 1.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ആയി മാറും. അപ്പോൾ അത് കുറച്ചൊരു ഇൻകൺവീനിയൻസ് ആവാം ചിലർക്കെങ്കിലും. അപ്പോൾ ഇതായിരുന്നു വിൻ്ററിൻ്റെ ആ ഒരു വീഡിയോ. നമ്മൾ അങ്ങനെ ഫീലൊന്നും ആവില്ല, നമുക്ക് ആ ഒരു ചേഞ്ചസ് ചെയ്യുന്നത് തനിയെ നമ്മൾ ആ ഒരു ലൈഫിൻ്റെ ഭാഗമായി മാറിക്കോളും. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് വിൻ്ററൊക്കെ കുറച്ച് എക്സൈറ്റിംഗ് ആണ്. നമ്മൾ ആ ഒരു ചിലർ ഫസ്റ്റ് ടൈം ആയിരിക്കും ആ സ്നോഫാളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ വിൻ്ററിലൂടെ ഡ്രൈവ് ചെയ്യുന്നതും അതും കുറച്ച് ഒക്കെ ഒന്ന് പഠിച്ച് വരേണ്ടി വരും. പക്ഷേ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ ഭാഗം തന്നെയായി മാറിക്കോളും. സമ്മറൊക്കെ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. സമ്മർ കഴിയാൻ പോകുമ്പോൾ ഒരു വിഷമാവും, അയ്യോ ഇനി വിൻ്റർ തുടങ്ങാൻ പോകുന്നല്ലോ. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫ്കോഴ്സ് അതൊരു നോർമൽ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ പോയിക്കോളും. ഓരോരോ സീസണും അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഇപ്പോൾ വിൻ്റർ ടൈം ആകുമ്പോൾ ഇപ്പോൾ ക്രിസ്മസും അതിൻ്റെ ആ ഒരു ഫീലൊക്കെ ഡിഫറെൻ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് സമ്മറിൽ അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ആ ഒരു 4 സീസണിൻ്റെ ആ ഒരു ട്രാൻസിഷൻ ശരിക്കും എന്തായാലും ഫീലൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഓരോരോ സീസണും അതിൻ്റെതായ ഒരു പ്രത്യേകതയും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നോർമലി അത് അഡാപ്റ്റ് ആയിക്കോളും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും യൂസ്ഫുള്ളൊക്കെ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.